ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് തിരുസഭ കാരുണ്യമാതാവിൻ്റെ തിരുനാൾ അനുസ്മരിക്കുന്നു. തടവിലാക്കപ്പെട്ടവരുടെ മോചനത്തിനായി ഒരു സഭ സ്ഥാപിക്കണമെന്ന് പരിശുദ്ധ അമ്മ വിശുദ്ധ പീറ്റർ നൊണാസ്കോയ്ക്ക് ഒരു ദർശനം നൽകിക്കൊണ്ട് അരുളി ചെയ്തു. ഇത് 1218 സംഭവിച്ചത്. അതിനു മുൻപ് 1192 സ്പെയിനിലെയും ബാർസലോണയിലെയും ചില കുലീന വ്യക്തികൾ ചേർന്ന് ആശുപത്രികളെ രോഗികളെയും മുറുകളുടെ പിടിയിൽപ്പെട്ട ക്രിസ്ത്യാനികളെയും രക്ഷിക്കുന്നതിനായി ഒരു സംഘടന സ്ഥാപിച്ചിരുന്നു. സെന്റ് പീറ്റർ നൊണാസ്കോയ്ക്കും പൊന്നാർപോട്ടയിലെ സെന്റ് റെയ്മണ്ടും ജെയിംസ് രാജാവും ചേർന്ന് അവർ ലേഡി ഓഫ് മേഴ്സി എന്ന സഭ സ്ഥാപിച്ചു. ഈ സഭയിൽ ഉൾപ്പെട്ട വൈദികർ തടവിലാക്കപ്പെട്ടവരുടെ മോചനത്തിനായി നിരന്തരം പ്രാർത്ഥിക്കുകയും സന്യാസികളും പ്രഭുക്കന്മാരും തടവിലാക്കപ്പെട്ട ക്രിസ്ത്യാനികളെ മോചിക്കുന്നതിനായി അതീവ പരിശ്രമം നടത്തുകയും ചെയ്തിരുന്നു. ഈ വിജയങ്ങളെല്ലാം തന്നെ വിമോചകരുടെ റാണിയായ പരിശുദ്ധ അമ്മയുടെ സ്വർഗീയ മധ്യസ്ഥത്താൽ ലഭിച്ചതാണ്. 1198 വിശുദ്ധ ജോണും വാൽലോയിസിലെ വിശുദ്ധ ഫിലിക്സുമായി ചേർന്ന് ട്രിനിറ്റിയേഴ്സ് സഭ സ്ഥാപിച്ചുകൊണ്ട് ഇവരെ മോചിപ്പിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങുവാൻ സഭ തീരുമാനമെടുക്കുകയും ചെയ്തു. അന്നു തുടങ്ങി 1787 വരെ ഏതാണ്ട് 900,000 ക്രിസ്തീയ തടവുകാരെ മോചിപ്പിക്കുകയുണ്ടായി. സെന്റ് പീറ്റർ നൊണാസ്കോ സ്ഥാപിച്ച മെർസ്റ്റിയൻസ് എന്ന വിളിക്കപ്പെടുന്ന ദി ഓർഡർ ഓഫ് അവർ ലേഡി ഓഫ് റാൻസം എന്ന സഭ 1218 1632 ഇടയ്ക്ക് ഏതാണ്ട് 490,730 അടിമകളെയും മോചിപ്പിക്കുകയുണ്ടായി. പിൽക്കാലത്ത് അടിമയായിരുന്ന സെന്റ് വിൻസെന്റ് പോൾ തൻ്റെ വൈദികർക്കൊപ്പം 1642 1660 ഇടയിൽ ഏതാണ്ട് 1200 തടവിലാക്കപ്പെട്ട ക്രിസ്ത്യാനികളെ 1200,000 പൗണ്ട് വെള്ളി മോചനം ദ്രവ്യമായി നൽകി മോചിപ്പിച്ചിരുന്നു. ആയിരക്കണക്കിന് തടവ് പുള്ളികൾ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചെന്ന നേട്ടവും ഇക്കാലത്തുണ്ടായി. ഈ കാലഘട്ടങ്ങളിൽ നിരവധി പേർ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന് വേണ്ടി ക്രൂരമായ പീഡങ്ങൾ സഹിച്ച് രക്തസാക്ഷിത്വം വഹിച്ചു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ ബെൻഡൻ മോറി എന്ന ആധുനിക പ്രൊട്ടസ്റ്റന്റ് ചരിത്രകാരൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ സമയത്ത് യൂറോപ്പിൻ്റെയോ അമേരിക്കയുടെയോ യാതൊരുവിധ സൈനിക നീക്കങ്ങളും ഈ പ്രാകൃത പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടില്ല ഇന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിരുന്നു. മറിച്ച് മാതായിലെ വിശുദ്ധ ജോൺ, വിശുദ്ധ പീറ്റർ നൊണാസ്കോ, വിശുദ്ധ വിൻസെന്റ് ഡി പോൾ തുടങ്ങിയവരുടെ വിനയാനിതരമായ സഭാമക്കളുടെ ജീവിതത്യാഗത്തിന്റെ ഫലമാണ് ഇതെല്ലാം സാധ്യമായത്. പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. താങ്ക് യു ജീസസ്.